നമസ്കാരം. സദ്യയ്ക്കൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് വിളമ്പാവുന്നതും കുമ്പളങ്ങയും വൻപയറും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുമായ ഓലനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ കഴുകി വൃത്തിയാക്കിയ അരക്കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. വൻപയർ രണ്ട് ടൈപ്പുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ കളർ കുറഞ്ഞ് വെളുത്തിരിക്കുന്നതുമുണ്ട്. ബ്രൗൺ കളറായിട്ടുള്ളതിനാണ് ടേസ്റ്റ് കൂടുതൽ. വൻപയർ 5-6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അതല്ല, ഇതുപോലെ കുതിർക്കാത്ത വൻപയർ ആണെങ്കിൽ 2-3 വിസില് കൂടുതൽ അടിച്ചാൽ മതിയാകും. ആദ്യമായി ഇതിലേക്ക് ഉപ്പ് 1/2 ടീസ്പൂൺ, 1/4 കപ്പ് വെള്ളം. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 3 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. പിന്നീട് തീ ഓഫ് ചെയ്ത ശേഷം കുക്കറിനകത്തെ പ്രഷർ കളയാതെ അനക്കാതെ കുറഞ്ഞത് 20 മിനിറ്റ് നേരം മാറ്റിവെക്കുക. വൻപയർ വേവുന്ന സമയം കൊണ്ട് മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റായ കുമ്പളങ്ങ റെഡിയാക്കിയെടുക്കാം. ഇത് കുമ്പളങ്ങ പുറത്തെ തൊലിയും അകത്തെ കുരുവും കളഞ്ഞ് ചെറിയ പീസുകളാക്കി എടുത്തതാണ്. ഇത് 1/2 കിലോയോളമുണ്ട്. 1 കിലോ കുമ്പളങ്ങ തൊലിയും കുരുവും കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 1/2 കിലോ ഉണ്ടാവും. ഓലൻ ഉണ്ടാക്കുന്നതിനായി കുമ്പളങ്ങ അരിയുമ്പോൾ ഇതുപോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. വൻപയർ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർക്കുക. അതോടൊപ്പം തന്നെ 4 പച്ചമുളക് നടുവേ കീറിയത്, അല്പം കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. അവസാനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. തേങ്ങയുടെ 2/2 പാല് 1 കപ്പ്. നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് തേങ്ങാപ്പാലിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയെടുത്താൽ മതിയാകും. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീടിത് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 4 മിനിറ്റ് നേരമാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. 4 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കുക. ഇനി ഇത് തുറന്നു വെച്ച് വേവിക്കണം. ഏകദേശം 3 മിനിറ്റ് നേരമാണ് തുറന്നു വെച്ച് വേവിക്കേണ്ടത്. 3 മിനിറ്റ് നേരം തുറന്നു വെച്ച് വേവിച്ച ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ 1/2 പാല് ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. കറിവേപ്പില 1-2 തണ്ട്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഈ 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നീട് കുറഞ്ഞത് 10-15 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ അവസാനം ചേർത്ത കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ സ്വാദും മണവും കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഓലൻ റെഡിയായിട്ടുണ്ട്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കുക. വൻപയറും തേങ്ങാപ്പാലും പെട്ടെന്ന് കേടാവുന്നവയായതുകൊണ്ട് ഓലൻ ഉണ്ടാക്കുന്ന ദിവസം തന്നെ കഴിച്ചു തീർക്കുന്നതാണ് നല്ലത്. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thanks for watching.